കർണാടകയിലെ ഹാസനിലേക്കുള്ള യാത്രയാണ്. അവിടെ ഒരുപാട് കരിമ്പ് കൃഷിയുണ്ട്. അപ്പം പഞ്ചസാരയിലുള്ള ഈ മാലിന്യം അല്ല വിഷം ചേർക്കുന്നുണ്ടെന്ന് കേട്ടപ്പം അതൊന്ന് കാണാമെന്ന് കരുതിയിട്ടുള്ള പോക്കാണ്. എന്തായാലും ഞങ്ങളൊരു കൃത്യം കർഷകരുടെ കരിമ്പ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത്. ഇവിടെ വെല്ലം അഥവാ ജാഗിറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിമ്പിൻ്റെ ജ്യൂസ് സാധാരണ പ്രോസസ്സിലൂടെ, അതുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ കരിമ്പ് ജ്യൂസ് തരില്ലേ, അങ്ങനെ ഒരു മെഷീനിൽ നിന്ന് എടുത്തിട്ടുള്ള കരിമ്പ് ജ്യൂസാണ് വലിയൊരു വട്ടച്ചെമ്പിലേക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ത്തിന്റെ കളർ, തിളക്കുന്നതിനനുസരിച്ച് ഇത് കളർ മാറി മാറി ഈ സാധാരണ നമ്മുടെ വെള്ളത്തിൻ്റെ സോറി വെള്ളത്തിൻ്റെ അതിലേക്ക് വരും. ഇപ്പം എൻ്റെ വൈഫിന് അവർ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുത്താണ്. അതിന്ന് യാതൊരു രുചി വ്യത്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ചൂടുള്ള ടേസ്റ്റുള്ള വെള്ളം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇത് ഒരുവിധം തിളച്ച് ഏകദേശം പാകമായി. ഇനി അത് എടുത്ത് മാറ്റാണ്. കുറച്ചപ്പുറത്ത് വെച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ അച്ചാണ്. ആ അച്ചിലേക്ക് ഇപ്പം ആ ജ്യൂസ്, ആ തിളച്ച ജ്യൂസ് അതിലേക്ക് ഒഴിക്കും. പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടയായി മാറും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം സൈസ്. ഈ കട്ടയായി കഴിഞ്ഞിട്ടുള്ള വെല്ലത്തിൻ്റെ പീസ് ഇതയുടെ ഈ ചാക്കിൽ ഇവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് പഞ്ചസാര ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ വെള്ള നിറം, പഞ്ചസാരയ്ക്ക് വെള്ള നിറം കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം വെല്ലം വാങ്ങിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ യാതൊരു മാലിന്യവും ഉണ്ടാവില്ല. ഇപ്പം ഇതിലൊരു വെള്ളപ്പൊടി ഇടുന്നുണ്ട്, അത് സോഡാപ്പൊടിയാണ്, നമ്മൾ സാധാരണ കട്ടി ഇതാവാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഈ രീതിയിലാണ് കിട്ടുന്നത്. അപ്പം വലിയ മായം കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇവർ. അപ്പം ഒരുപക്ഷെ നമ്മൾ വെല്ലം വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നു. ഈ പഞ്ചസാരയുടെ പ്രശ്നങ്ങളൊക്കെ വെളുത്ത വിഷം എന്നാണല്ലോ പറയുന്നത് പഞ്ചസാര, അപ്പോൾ അത് ഒഴിവാക്കാം. ഇതാണ് അച്ച്. ഈ അച്ചിൻ്റെ അടുത്ത് ഇതാ ഈ ഇതേപോലെ പീസ് പീസായിട്ട് ഞങ്ങൾക്ക് തിന്നാൻ തന്നൊരു പീസാണ്. ഇവിടെ കാണുന്നത് സാധാരണ നമ്മുടെ മെഷീനിൽ ജ്യൂസർ പോലത്തെ ആ വലിയ മെഷീനിൽ ഇതാ പൈപ്പിൽ വെള്ളം പോലെ നല്ല തെളിഞ്ഞ പ്യുവറായിട്ടുള്ള പഞ്ചസാര വെള്ളമാണിത്. കരിമ്പിൻ ജ്യൂസാണിത്. അതിൻ്റെ ബാലൻസ് ഒക്കെ ഇവർ കൊണ്ടുവരുന്നത്, ഇത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കും. പിന്നെ ഇത് തന്നെ ഇവർ കത്തിച്ച് ചാരാക്കി എടുത്തിട്ടും പാടത്തിടും ഈ കരിമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത്. വെല്ലം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. പ്രത്യേകിച്ച് മായമൊന്നും ചേർക്കുന്നത് കണ്ടില്ല.